ഹലോ മച്ചമ്മരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്നത് ഒരടിപൊളി വിഷ്വൽ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ആസ്വദിക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ ക്ലൈമാക്സ് വെച്ച് ഒരു വമ്പൻ ട്വിസ്റ്റ് ഉള്ള ഒരു ഗംഭീര ഫാന്റസി മൂവി തന്നെയാണ്. മനുഷ്യരും അസുരന്മാരും അതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നശിച്ചുപോയ ഒരു ചെകുത്താനും, ആ ചെകുത്താന് ഒരു കല്ല് വഴി ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്ന ഒരാള്. അത് സീക്രട്ടാണ്, അത് ട്വിസ്റ്റാണ്. എന്തായാലും കഥ കേട്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ആയിപ്പോയി എന്ന് തോന്നില്ല, ഞാൻ അക്കാര്യത്തിൽ 100% ഉറപ്പുകാരിയാണ്. എന്ന് നമുക്ക് ആരംഭിക്കുകയല്ലേ, പോകുകയല്ലേ നമുക്ക് ശരിക്കും ഈ മായാ ലോകത്തിലേക്ക്. വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഈ ഭൂമിയിൽ രണ്ടു തരം ആൾക്കാരുണ്ടായിരുന്നു, ഒന്ന് അസുരന്മാരും അതുപോലെ തന്നെ മനുഷ്യരും. പല വർഷങ്ങൾക്ക് മുന്നേ ഈ രണ്ടു കൂട്ടരും ഒരുപോലെയായിരുന്നു, ഒരുമിച്ചായിരുന്നു ജീവിച്ചത്. പക്ഷേ ഈ അസുരന്മാരിൽ ഒരുത്തൻ ഡെവിൾ, അവന് മാത്രം ഒരു ദുരാഗ്രഹം തോന്നുകയാണ് എല്ലാ ലോകത്തെയും എല്ലാ മനുഷ്യരെയും അതുപോലെ തന്നെ അസുരന്മാരെയും അടക്കി വാഴണമെന്ന്. അതിനായിട്ട് അവൻ ഒരുപാട് ശക്തി ആർജിക്കുകയാണ്, അതിലൂടെ തന്നെ ക്രൂരമായ പ്രവൃത്തികൾ അവൻ ചെയ്യുകയാണ്. പക്ഷെ ഇതെല്ലാം കണ്ട് മനുഷ്യർക്ക് വെറുതെ ഇരിക്കാൻ കഴിയോ? അവനെ ഡെവിളിനെ അവസാനിപ്പിക്കാനായിട്ട് തന്നെ മനുഷ്യരൊരു വാള് കണ്ടെത്തുകയാണ്. അത് വെച്ച് ഈ ഡെവിളിനെ മനുഷ്യർക്ക് കൊല്ലാൻ കഴിഞ്ഞെങ്കിലും അവന്റെ ഹൃദയം ഉണ്ടല്ലോ, അത് നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിപ്പോഴും ഒരു കല്ല് പോലെ നിലനിൽക്കുന്നുണ്ട്. എത്ര കോടി വർഷങ്ങൾ കഴിഞ്ഞാലും ആ കല്ലിലൂടെ ഡെവിളിന് ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ കഴിയും. അതിനായിട്ട് തന്നെ പകുതി മനുഷ്യനും അതുപോലെ തന്നെ പകുതി അസുരനായിട്ടുള്ള ഒരു ജീവൻ ആവശ്യമാണ്. ഇത് കാണിച്ചുകൊണ്ട് കഥ ആരംഭിക്കുകയാണ്. അതായത് ഇപ്പൊ ആ ഒരു കല്ല് സൂക്ഷിച്ചിട്ടുള്ളത് വലിയൊരു ടെമ്പിളിലാണ്. അതിനെ ലക്ഷ്യമാക്കി കുറച്ച് ആൾക്കാർ ഓടി വരികയാണ്. ആ കൂട്ടത്തിൽ ഇവരുടെ തലവനായിട്ടുള്ള ഓൾഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാവരും കൂടി ആ ഒരു അമ്പലത്തിന്റെ ഉള്ളിലേക്ക് വന്നു നോക്കുമ്പോൾ ഒരാളൊഴികെ ബാക്കി എല്ലാവരും മരിച്ചു കിടക്കുകയാണ്. ആ ബാക്കിയുള്ള ഒരാളുണ്ടല്ലോ, അവനാണ് നമ്മുടെ കഥാനായകൻ, യങ് മാസ്റ്റർ. യങ് മാസ്റ്ററിനോട് ഇപ്പോ ഓൾഡ് മാസ്റ്റർ ചോദിക്കാണ് എന്താണ് ഇവിടെ സംഭവിച്ചത്. ഈ സമയത്ത് യങ് മാസ്റ്റർ പറയുന്നത് എനിക്കൊന്നും അറിയില്ല, ഇവിടെയുള്ള എല്ലാവരും മരിച്ചു പോയിട്ടുണ്ട്. ഈ സമയത്ത് ഓൾഡ് മാസ്റ്റർ ചോദിക്കുകയാണ് അപ്പൊ നീ നിന്റെ തനി സ്വഭാവം എടുത്തല്ലേ, നിന്റെ അസുര സ്വഭാവം. ബാക്കിയുള്ള എല്ലാവരും മരിച്ചിട്ട് നീ മാത്രം ഇങ്ങനെ നിൽക്കണമെങ്കിൽ നീ തീർച്ചയായിട്ടും നിന്റെ അസുര സ്വഭാവം പുറത്തെടുത്തിട്ടുണ്ട്. ആ കല്ലെടുക്കാൻ വേണ്ടി നീ നോക്കിയല്ലേ, നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിട്ടുള്ള സീമുവിന് വരെ നീ കഷ്ണം കഷ്ണമായി കൊന്നു കളഞ്ഞില്ലടാ, എന്തൊരു ക്രൂരനാണ് നീ എന്നിട്ട് പിടിച്ചു കെട്ടാൻ വേണ്ടി പറയണം കേട്ടോ അവനെ. പക്ഷേ യങ് മാസ്റ്റർ ഒരുപാട് പറയാൻ ശ്രമിച്ചെങ്കിലും ഇവരാരും അത് കേട്ടില്ല കേട്ടോ. പിന്നീട് അദ്ദേഹത്തിന്റെ ആ ഒരു ടെലിപ്പോർട്ടേഷൻ പറിച്ച് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് കഥാനായികയായിട്ടുള്ള, അതായത് ഈ ഗ്രൂപ്പിന്റെ ഈ മന്ത്രവാദികളുടെ മുഴുവൻ തലവിയായിട്ടുള്ള ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരികയാണ്, മജുവിൻ. മജുവിന് ഓൾഡ് മാസ്റ്റർ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല നമ്മുടെ യങ് മാസ്റ്ററിന് അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾ കൊടുത്ത ചെറിയ ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു, അത് നിലത്ത് വീണ് എടുക്കുന്ന കണ്ടിട്ട് അതെല്ലാം ഭയങ്കര സങ്കടത്തോടെ ഈ മജു നോക്കുകയാണ്. ഈ സംഭവം കഴിഞ്ഞു ഇപ്പൊ 7 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മനുഷ്യർക്ക് മനുഷ്യരുടേതായ നഗരമുണ്ട്, അതുപോലെ തന്നെ ഈ രാക്ഷസന്മാർക്ക് അതായത് അസുരന്മാർക്ക് അവരുടേതായിട്ടുള്ള നഗരമുണ്ട്. രണ്ട് ഭാഗത്തായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരും വിഹരിക്കുന്ന ഒരു കാടുണ്ട് കേട്ടോ. പക്ഷെ അതിലൂടെ മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ കുറച്ച് പേടിയാണ്. ഈ അസുരന്മാർ ചില ആൾക്കാർ കുറച്ച് കൂർമ്മബുദ്ധിയുള്ളവരാണ്. അവരെന്ത് വേണമെങ്കിലും ഇതിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോ ആ കാട്ടിന്റെ ഒരു പാതയിലൂടെ കുറച്ച് ആൾക്കാരിങ്ങനെ നടന്നു പോവാണ്. പല്ലക്കിലായിട്ട് ഇവരുടെ നേതാവായിട്ടുള്ള നമ്മുടെ വീരനുണ്ട്. മാത്രമല്ല ഇവരുടെ കയ്യിൽ ഒരുപാട് സ്വർണങ്ങളും സമ്പത്തൊക്കെ ഉണ്ട്. ഇതൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ലീഡർ ആയിട്ടുള്ളത് നമ്മുടെ വീര തന്നെയാണ്. പെട്ടെന്ന് ആ കാട്ടിലൂടെ എന്തോ ഓടുകയാണ് കേട്ടോ. ഇപ്പൊ അവരുടെ മുന്നിൽ ആ ഒരു രൂപം വന്ന് നിൽക്കുകയാണ്. എല്ലാവരും ഭയന്ന് വിറച്ച് മുട്ടുകൾ വരെ ഇടിക്കാൻ തുടങ്ങി കേട്ടോ. പക്ഷെ നമ്മുടെ വീര പേര് പോലെ തന്നെ പേടിച്ചില്ല, അവനിങ്ങനെ ആൺകുട്ടിയായിട്ട് നിൽക്കുകയാണ്. അവന്റെ കുതിരയുമായിട്ട് ആ ഒരു ഭീകര രൂപയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. പക്ഷെ ആ ഭീകര രൂപയുടെ ആ ഒരു രൂപമെല്ലാം കണ്ടിട്ട് കുതിര വരെ പേടിച്ചു പോവാണ്. നിലത്ത് വീണ വീര ചാടി എഴുന്നേറ്റിട്ട് അതിനെതിരെ പൊരുതുകയാണ് കേട്ടോ. അതിനെന്തോ 3 ആറ് കൈയൊക്കെ ഉണ്ടായിരുന്നു, വല്ലാത്തൊരു ഭീകര രൂപി. എനിക്കിതിനെ കണ്ടപ്പോ നമ്മുടെ ചതിക്കാത്ത ചന്തുവിലെ സെലിമേട്ടനില്ലേ, അക്കോല തോന്നിയത്. ഇപ്പൊ ഫൈറ്റിനൊടുവില് ആ ഒരു ജീവിയുടെ തല തന്നെ വെട്ടി കളയുന്നുണ്ട് കേട്ടോ. പക്ഷെ എല്ലാവരും നോക്കി നിൽക്കെ ആ വെട്ടിയിട്ട തല തന്നെ ഈ കൈകളിൽ ഒരെണ്ണം വന്നിട്ട് അവിടെ ഫിക്സ് ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള കൈ കൊണ്ട് നമ്മുടെ എന്താ വീരയോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഇത്രത്തോളം ഭീകരനായിട്ടുള്ള ഈ ജീവിയോട് നന്നായിട്ട് തന്നെ പോരാടുന്നുണ്ട് നമ്മുടെ വീര. അവസാനം നോക്കിയിട്ട് ഒരേറ്റ ചവിട്ട് കൊടുക്കുകയാണ് അതിന്റെ നെഞ്ചത് തന്നെ. തെറിച്ചു പോയ ആ ഒരു ജീവി മറ്റൊരിടത്തേക്ക് വീണപ്പോഴാണ് ഈ ജീവിയുടെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലായത്. 3 അതിലൊരെണ്ണം ഇപ്പോ നമ്മുടെ വീരയെ നോക്കിയിട്ട് ചാണ്ടി വരികയാണ്. വീരയും അതുപോലെ തന്നെ വാളെടുത്ത് അതിന് നേരെ പോകുമ്പോൾ ഇവരുടെ ഇടയിലേക്ക് എന്തോ ഒരു മാന്ത്രികശക്തി വരികയാണ് കേട്ടോ. ഇവർ രണ്ടുപേരും രണ്ട് ഭാഗത്തേക്കായിട്ട് വീണു. ഈ കുറുനരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അസുരവംശത്തിൽപ്പെട്ട ഒരു ജീവിയാണ്. ഇപ്പൊ വീര നോക്കുമ്പോണ്ട് തൊട്ടടുത്തായിട്ട് ഒരു മാസ്റ്റർ വീരയ്ക്ക് അപ്പം തന്നെ മനസ്സിലായി 7 മുന്നേ മനുഷ്യരുടെ അടുത്ത് നിന്നും രക്ഷപ്പെട്ട് ഓടിയ ആ യങ് മാസ്റ്ററാണ് ഇതെന്ന്. പിന്നീട് യങ് മാസ്റ്റർ ഉണ്ടല്ലോ എന്തൊക്കെയോ മാന്ത്രിക ശക്തി ഉള്ളത് കൊണ്ട് ഈ അസുരന്മാരടുത്ത് ഇവിടുന്ന് പോകാൻ വേണ്ടി പറയാണ്. അവരവിടുന്ന് പോയി. എന്നിരുന്നാലും നമ്മുടെ വീരയ്ക്ക് യങ് മാസ്റ്ററിനോട് അത്ര ഒരു വിശ്വാസം വന്നിട്ടില്ല. അതേസമയം തന്നെ ഇവർ കൊണ്ടുവന്ന ആ ഒരു സ്വർണവും ബാക്കിയുള്ള ധനമൊക്കെ ഉണ്ടല്ലോ അതിന്റെ മേലെ തൊട്ടുകൊണ്ട് എന്തോ ഒരു മന്ത്രം ഇങ്ങനെ ആക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ വീര ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്. ഇപ്പൊ യങ് മാസ്റ്റർ പറയാണ് എന്റെ ഒരു മന്ത്രം ഇതിലേക്ക് വെച്ചതാണ്, കാരണം ഈ മന്ത്രം ഇതിലുണ്ടെങ്കിൽ അസുരന്മാർ ഇത് എടുക്കില്ല. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ വന്ന ആ 3 ഉണ്ടല്ലോ അവർ മറ്റൊരു ഭാഗത്തൂടെ വന്നിട്ട് ഈ എന്താ പറയുക സമ്പത്ത് മുഴുവൻ അടിച്ചുമാറ്റിക്കൊണ്ട് പോവാണ്. അതായത് ഇത് മുഴുവനും ഈ യങ് മാസ്റ്ററുടെ ഒരു പദ്ധതിയായിരുന്നു ഈ സമ്പത്ത് തട്ടിയെടുക്കാനായിട്ട് തന്നെ. ഇതേ സമയം തന്നെ ചെറിയൊരു പേപ്പർ കഷ്ണത്തിൽ എന്തൊരു മന്ത്രം ജപിച്ചുകൊണ്ട് അത് ഈ വീരന്റെ കാലിന്റെ അടിയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് യങ് മാസ്റ്റർ. അതിൽ ചവിട്ടിയത് പിന്നെ വീര
ഇടയ്ക്ക് അനങ്ങാൻ കഴിയുന്നില്ല. അനങ്ങാൻ മീൻസ് നടക്കാൻ കഴിയുന്നില്ല. എഴുന്നേറ്റ് നിൽക്കും, പക്ഷെ ഒരടി വെക്കുമ്പോഴേക്കും അവിടെ തന്നെ വീണുപോകും. ഇതേ സമയം തന്നെ നമ്മുടെ യങ് മാസ്റ്ററിന്റെ കുറെ ചോട്ടാസുരന്മാരുണ്ട്, ഒരു പ്രത്യേക തരത്തിലുള്ള പല ജീവികൾ കേട്ടോ. അവരെല്ലാവരും വന്നിട്ട് ഓരോ സമ്പത്തിന്റെ ഓരോ കിഴികളായിട്ട് അവിടെ നിന്ന് അടിച്ചു മാറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവരുടെ കയ്യിലുണ്ടായിരുന്നത് മുഴുവനും നമ്മുടെ യങ് മാസ്റ്ററും ടീമും അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതിനുശേഷം ഇവർ ആ സമ്പത്തുമായിട്ട് മറ്റൊരിടേക്ക് പോവുകയാണ്, കാടിന്റെ തനിച്ച് നിൽക്കുന്ന ഒരു ഭാഗത്തേക്ക്. അവിടെയാണ് നമ്മുടെ ഹീറോ അതായത് യങ് മാസ്റ്റർ 7 വർഷമായിട്ട് എന്താ പറയുക ഒളിച്ചു താമസിക്കുന്നത്. കൂടെ തന്നെ കുറച്ച് ചോട്ട അസുരന്മാരും അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ മനുഷ്യർ താമസിക്കുന്ന ആ നഗരത്തിൽ കാണിക്കുകയാണ്. അവിടെ ഇപ്പോൾ ആ ഒരു ഡബിളിന്റെ ഹൃദയം സൂക്ഷിച്ചിട്ടുള്ള അമ്പലം ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലേക്ക് ചില ആൾക്കാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. 2 ഗരുഡാസുരന്മാർ ആരും അറിയാതെ അതിന്റെ ഉള്ളിലേക്ക് കയറിയ ഈ 2 അസുരന്മാരുണ്ടല്ലോ ഡബിളിന്റെ ഹൃദയം സൂക്ഷിച്ച ആ ഒരു സ്വർണ്ണ കവച് മുഴുവനായിട്ട് ഉരുക്കി കളയാണ്. അപ്പോഴേക്കും അപായമണി മുഴങ്ങിക്കഴിഞ്ഞു, എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. നമ്മുടെ ഹീറോ ആയിട്ടുള്ള മൗജുനും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവളിപ്പോ തകർന്നു പോയ ആ സ്വർണത്തിന്റെ കവചം മന്ത്രങ്ങൾ കൊണ്ട് പഴയതുപോലെ തന്നെ ആക്കുകയാണ്. പക്ഷെ ഒരു ഗരുഡനെ ഇവർക്ക് കൊല്ലാൻ കഴിഞ്ഞെങ്കിലും മറ്റൊരു ഗരുഡൻ ആ കല്ലുണ്ടല്ലോ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്നെടുത്ത് പറന്നു പോവുകയാണ്. നമ്മുടെ മൗജുൻ അവന് നേരെ ഒരു അമ്പ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് അവന്റെ ദേഹത്ത് തട്ടുകയും ചെയ്തു. ഒരുപാട് ദൂരം പറന്നതിന് ശേഷം അവനൊരു കാട്ടിൽ ചെന്ന് വീഴുകയാണ് കേട്ടോ. അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കല്ല് അതൊരു മറ്റൊരു ഭാഗത്തേക്ക് തെറിച്ചു വീഴുന്നുണ്ട്. ആ കല്ല് നേരെ ചെന്ന് വീണത് 3 കുറുനരികൾ ഉണ്ടല്ലോ അവരുടെ മുന്നിലേക്കാണ്. അവരതെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാൻ തുടങ്ങി. എനിക്കിത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്നും ആ ഒരു കല്ല് എടുക്കാൻ പോകുമ്പോഴേക്കും ഈ ഗരുഡാസുരൻ ഉണ്ടല്ലോ ബാക്കിയുള്ള ആൾക്കാരെ കാണുകയാണ്. അവൻ അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പറന്നു പോവാണ്. ഇതേ സമയം തന്നെ നമ്മുടെ യങ് മാസ്റ്ററിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഈ കുറുനരികളുടെ അടുത്തേക്ക് വരികയാണ്. എന്താണ് ഈ കല്ല്, എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ തന്നെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുറുനരി അതൊരൊറ്റ വിഴുങ്ങലാണ്. പിന്നീട് യങ് മാസ്റ്ററിന്റെ ഈ കൂട്ടുകാരൊന്നും നോക്കിയില്ല, ഈ 3 കുറുനരികളെയും പിടിച്ചുകൊണ്ട് തന്നെ അവന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. ഇതേ സമയം തന്നെ ആ ഗരുഡാസുരനുണ്ടല്ലോ മറ്റേതോ ഒരു മലയുടെ മുകളിലേക്ക് പോവുകയാണ്. അവിടെ ആരുണ്ടെന്നോ, സ്നോക്കിയോയി, ഒരു ഡെവിളായിട്ടുള്ള രാജകുമാരി തന്നെയാണ്. എത്രയോ വർഷങ്ങൾ അവൾ എവിടെയോ പൂട്ടി വെച്ചിട്ടുണ്ട്, പക്ഷെ എങ്ങനെയോ അവളിപ്പോ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവളാണ് ഈ കല്ല് തട്ടിയെടുക്കാൻ വേണ്ടി ഈ ഗരുഡ അസുരന്റെ അടുത്ത് പറഞ്ഞത്. അവനത് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവനായിട്ട് ഒരു ശിക്ഷ കൊടുക്കുകയാണ് ഇപ്പോ സ്നോക്കിയോയിൻ, അതായത് അവന് മുഴുവനും ഐസാക്കി കളയാണ്, അവന് പനങ്ങാൻ കഴിയുന്നില്ല. ഇതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച ഒരാൾ അയാളുടെ കയ്യിൽ അറ്റുപോയ ഒരു കൈ ഉണ്ടായിരുന്നു. ആ കൈ മാത്രം അയാളുടെ ദേഹത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് ഇപ്പൊ ഫ്രീസ് ആയി കിടക്കുന്ന ഈ ഗരുഡ അസുരനുണ്ടല്ലോ അവന്റെ കഴുത്ത് മുറിച്ചു കളയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ യങ് മാസ്റ്ററിന്റെ കാട്ടിനുള്ളിലെ ആ ഒരു പൂന്തോട്ടം കാണിക്കുകയാണ് കേട്ടോ. കൂടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ കുറെ കുട്ടി അസുരന്മാരും ഉണ്ട്. ഇപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ യങ് മാസ്റ്റർ കാണാതെ ഈ 3 കുറുനരികൾ പമ്മി പമ്മി കയറുകയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ യങ് മാസ്റ്റർ കണ്ടുപിടിച്ചു എന്താണ് പ്രശ്നം, എന്താണ് കള്ളത്തരം എന്നൊക്കെ ചോദിച്ചിട്ട് അവരുടെ അടുത്തേക്ക് വിളിക്കുകയാണ്. അവര് കാര്യം പറഞ്ഞു കൂട്ടത്തിൽ ഒരു തന്നെ എന്തോ ഒരു കല്ല് വിഴുങ്ങിയെന്ന്. ഇപ്പൊ അവന്റെ അടുത്തേക്ക് നമ്മുടെ യങ് മാസ്റ്റർ പോയ സമയത്ത് പെട്ടെന്ന് എന്തോ ഒരു ഡാർക്ക് വേൾഡിലേക്ക് പോയതുപോലെ ഈ മാസ്റ്റർക്ക് തോന്നുകയാണ്. ആ ഡാർക്ക് വേൾഡിലേക്ക് ഡെവിള് വരികയാണ്, അതായത് ഈ കല്ലിന്റെ യഥാർത്ഥ അവകാശി. അവൻ വന്നിട്ട് പറയാണ്, നിന്റെ ശരീരം എനിക്കിതാ, മനുഷ്യരും അസുരനുമായിട്ടുള്ള നീയാണ് എനിക്ക് വേണ്ടത്, നിന്റെ ആ ശരീരം തന്ന് എന്നെ ഈ ലോകത്തിലേക്ക് വരാൻ വേണ്ടി അനുവദിക്കൂ എന്നൊക്കെ ഇങ്ങനെ ആ ഒരു ഡെവിൾ അവന്റെ അടുത്ത് പറയണം കേട്ടോ. പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്ന നമ്മുടെ യങ് മാസ്റ്റർ ആ ഒരു കുറുനരിയെ പിടിച്ചിട്ട് വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു റൂമിലിട്ടിട്ട് ഒരു പ്രത്യേക തരം മാന്ത്രിക എഴുത്തെഴുതിയ ഒരു പേപ്പർ അവിടെ ഒട്ടിച്ചു വെക്കുകയാണ്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു മരബോധമുണ്ട്, കാണാൻ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് കേട്ടോ. അവളോട് പറയാണ്, ആരും ഈ വാതില് ഇനി തുറക്കാൻ പാടില്ല. ഇവിടെ സീൻ കട്ടായി, ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ കഥാനായകനായിട്ടുള്ള യങ് മാസ്റ്റർ അതുപോലെ തന്നെ ഹീറോയിനായിട്ടുള്ള മഹജുവിന് കഥാനായകന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള സീമു, ഇവര് 3 പേരും അതുപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികളെല്ലാവരും ആ ഒരു ഹൃദയം സൂക്ഷിക്കുന്ന അമ്പലം ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ പോയിട്ട് ചെറുപ്പം മുതലേ ട്രെയിനിങ് എടുക്കും. ഒരു ദിവസം ഇങ്ങനെ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ആ ഒരു ഹൃദയം സൂക്ഷിച്ചു വെച്ച സ്വർണത്തിന്റെ കവാചങ്ങൾ മുഴുവനായിട്ട് ഉരുകാൻ തുടങ്ങുകയാണ്. ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി ഇതിന് കാരണം യങ് മാസ്റ്റർ തന്നെയാണെന്ന്. അവൻ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ വരുന്നതായിട്ട് അവന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള സീമു കാണുകയാണ്. പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്നും ഒരു ശക്തി അങ്ങോട്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ. അതിൽ തെറിച്ചു പോയിട്ട് മറ്റൊരു ഭാഗത്തേക്ക് വീഴാണ് സീമു. എന്നാലും സീമു വീണ്ടും എഴുന്നേറ്റ് വന്നിട്ട് നമ്മുടെ കഥാനായകനായിട്ടുള്ള യങ് മാസ്റ്റർ സമാധാനിപ്പിച്ച് അവനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ കാര്യമെല്ലാം ഇപ്പൊ ആലോചിക്കുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള ഹീറോയിനായിട്ടുള്ള മജുവിനാണ്. അവളിപ്പോ കുറച്ച് ശവകുടീരങ്ങളുടെ അടുത്ത് നിൽക്കുകയാണ് കേട്ടോ. അതായത് 7 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വെച്ച് നമ്മുടെ ഹീറോ രക്ഷപ്പെട്ടില്ലേ, ആ സമയത്ത് ആ അമ്പലത്തിൽ ഒരുപാട് പേര് മരിച്ചു വീണില്ലേ, കൂടുതൽ തന്നെ ഈ സീമോ. ഇപ്പൊ അവരെല്ലാം ആലോചിച്ച് ഒരുപാട് വിഷമിക്കുകയാണ് മജുവിനും. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് നമ്മുടെ വീരുണ്ടല്ലോ പടനായകൻ, അവനിപ്പോ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന എല്ലാ സമ്പത്തും നശിപ്പിച്ചു കളഞ്ഞല്ലോ, അല്ലെങ്കിൽ മോഷ്ടാക്കൾക്ക് വിട്ടുകൊടുത്തല്ലോ. അതുകൊണ്ട് തന്നെ അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് അവന് വലിയൊരു പണിഷ്മെന്റ് കൊടുക്കുകയാണ്, അവന്റെ അധികാരം തന്നെ മാറ്റിക്കളയാണ്. മാത്രമല്ല ഇനിയുള്ള ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ആ ഒരു സ്വർണം ധനം മുഴുവൻ നീ ഇങ്ങോട്ട് എത്തിച്ചില്ലെങ്കിൽ നിന്റെ ജീവന് വരെ അത് ആപത്തായേക്കും. എന്തായാലും അത് അന്വേഷിച്ചുകൊണ്ട് തന്നെ പുറപ്പെടാൻ നമ്മുടെ വീര തീരുമാനിക്കുകയാണ്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് പോയിട്ട് അസുരന്മാരുടെ ഗ്രാമത്തിലേക്ക് എങ്ങനെ പോകാം എന്നൊക്കെ നമ്മുടെ വീര അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും ഒരാളുടെ പേര് പറയാണ്. പിന്നീട് അയാളുടെ വീട് ലക്ഷ്യമാക്കിയിട്ട് തന്നെ വീര പോവുകയാണ് കേട്ടോ. അയാളുടെ വീട്ടിലെത്തിയ സമയത്ത് നമ്മുടെ വീര ആരോ ആക്രമിച്ചിട്ട് അവനെ കെട്ടിയിടുകയാണ്. മാത്രമല്ല വീര നോക്കുമ്പോൾ അവൻ അന്വേഷിച്ചു വന്ന ആളെ മറ്റാരോ കെട്ടിയിട്ടിട്ടുണ്ട്. കെട്ടിയിട്ടതും ആക്രമിച്ചതും മറ്റാരും ആയിരുന്നില്ല, ഒരു പെൺകുട്ടിയാണ്. അവളുടെ പേര് ആക്കിയ എന്നാണ്. ആക്കിയപ്പോ ആ കെട്ടിയിട്ട് ആളോട് ചോദിക്കുകയാണ്, അസുരന്മാരുടെ നഗരത്തിലേക്ക് പോകാനുള്ള ആ മാപ്പ് എവിടെയാണ്. ഇപ്പൊ അയാൾ ആ ഒരു മാപ്പ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പക്ഷെ മാപ്പ് നോക്കിയ സമയത്ത് ആക്കിയക്ക് ഒന്നും മനസ്സിലാക്കും
മനസ്സിലാവുന്നില്ല, ഈ കുരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന വീര പറയാണ്, എന്റെ കയ്യിൽ ഈ കെട്ടഴിക്കുകയാണെങ്കിൽ ആ മാപ്പ് നോക്കിയിട്ട് നിനക്ക് ഞാൻ വഴി പറഞ്ഞുതരാം, അസുരന്മാരുടെ ആ ഒരു സ്ഥലത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാം. അങ്ങനെ ഇപ്പോ അക്കിയ ആ കെട്ടഴിച്ചു കൊടുക്കുന്നത്. അതേസമയം തന്നെ അവളുടെ കയ്യിൽ നിന്നും ആ ഒരു മാപ്പ് നമ്മുടെ വീര തട്ടിപ്പറിച്ചു മേടിക്കാണ്. അവൾക്ക് അബദ്ധം മനസ്സിലായി. ഇപ്പൊ ആക്കിയ നമ്മുടെ വീരന്റെ അടുത്ത് പറയാണ്, ദയവ് ചെയ്ത് ആ ഒരു നഗരത്തിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകും. ഇപ്പൊ അവളുടെ കൈയെല്ലാം കെട്ടി ഒരു കയറും പിടിച്ചുകൊണ്ട് നേരെ പോവാണ് കേട്ടോ. അസുരന്മാരുടെ ആ ഒരു നഗരം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ കാടും മലയും താഴ്വരകളും എല്ലാം താണ്ടി താണ്ടി അവസാനം അവർ വലിയൊരു കൊക്കയുടെ മുന്നിൽ എത്തുകയാണ്. ആഴമേറിയ ആ ഒരു കുഴിയിലേക്ക് നോക്കുമ്പോൾ നിറയെ മഞ്ഞുകളാണ് കേട്ടോ. ഇവർക്ക് മനസ്സിലായി ഇത് താണ്ടിയിട്ട് വേണം അസുരന്മാരുടെ ആ നഗരത്തിലേക്ക് പോകാനെന്ന്. പക്ഷെ എങ്ങനെ പോകും? ഇപ്പൊ കൂടെ ഉണ്ടായിരുന്ന അക്കിയ ഉണ്ടല്ലോ, അവൾ കെട്ട കഴിച്ചിട്ട് ഞാൻ ഇത് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ ചെറിയ എന്തോ ഒരു മാന്ത്രിക പേപ്പറൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഫലം ഉണ്ടായില്ല. ഒരു ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത കാറ്റ് വീശുകയാണ്. അവിടെ ഉണ്ടായിരുന്ന പ്രതിമയുടെ കയ്യിലുണ്ടായിരുന്ന തീപ്പന്തങ്ങളൊക്കെ കത്താൻ ആരംഭിച്ചു. പിന്നെ ആ വലിയ കൊക്കയുടെ കുറുകയായിട്ട് തനിയെ ഒരു പാലം രൂപപ്പെട്ടു. പിന്നീട് ആ പാലത്തിലൂടെ ഈ അസുരന്മാരുടെ ആ ഒരു നഗരത്തിലേക്ക് ഇവർ കടക്കുകയാണ്. അവിടെ എത്തിയ ഇവരെങ്ങാനും മനുഷ്യരാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അസുരന്മാർ ഇവരെ വെട്ടിമുറിച്ചിടും. അതുകൊണ്ട് തന്നെ മനുഷ്യരാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഇവരുടെ ദേഹത്തെ ഒരു പ്രത്യേക തരം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ആക്കിയപ്പോൾ ഈ വീരയോട് പറയണം കേട്ടോ. അതുപോലെ തന്നെ വീരയും ചെയ്തു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഈ അസുരന്മാരുടെ ആ ഒരു എന്താ പറയുക പട്ടണത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അക്കിയക്ക് ഇവിടെ എത്തിയ സമയത്ത് എന്തോ വലിയ സന്തോഷമുള്ളത് പോലെയാണ് തോന്നുന്നത് കേട്ടോ. അതേപോലെ തന്നെ വീരയെ നോക്കുകയാണെങ്കിൽ ഭയങ്കര അറപ്പായിരുന്നു. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ട്രീറ്റിൽ വെച്ച് നമ്മുടെ യങ് മാസ്റ്റർ ഉണ്ടല്ലോ, അയാളെ ഇപ്പൊ നമ്മുടെ ആക്കിയ കാണുകയാണ്. അവൾ പോടി ചെന്നിട്ട് യങ് മാസ്റ്റർ അടുത്ത് പറയണം, മാസ്റ്റർ മാസ്റ്റർ എന്നെ നിങ്ങളുടെ ശിഷ്യയായിട്ട് സ്വീകരിക്കണം, എനിക്ക് നിങ്ങളുടെ അടവുകളൊക്കെ പറഞ്ഞു തരണം. അതേസമയം തന്നെ ഈ യങ് മാസ്റ്ററിനെ പിടിക്കാൻ വന്നതാണല്ലോ നമ്മുടെ വീര. അവൻ ഓടി വന്നിട്ട് യങ് മാസ്റ്റർ പിടിക്കാൻ നോക്കുമ്പോഴേക്കും ഈ വീരയുടെ ദേഹത്ത് പിന്നെയും എന്തൊക്കെയോ മന്ത്രങ്ങൾ യങ് മാസ്റ്റർ ഉപയോഗിക്കുകയാണ്. ഇതേ സമയം തന്നെ ആക്കിയ പറയുന്നുണ്ട്, മാസ്റ്റർ നിങ്ങൾ ഉപയോഗിച്ച ഈ മന്ത്രം ഉണ്ടല്ലോ, അതുപോലെ എനിക്ക് എന്തെങ്കിലുമൊക്കെ മന്ത്രം ഉപയോഗിച്ചതാണ്. പക്ഷെ ഇതൊന്നും കേൾക്കാതെ യങ് മാസ്റ്റർ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഭൂതത്തിന്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. ഒരു അസുരനാണത്, കണ്ട നമ്മുടെ സലീമേട്ടന്റെ മറ്റൊരു രൂപമായിട്ട് തോന്നുന്നു. ഇപ്പൊ ആ അസുരനോട് യങ് മാസ്റ്റർ ചോദിക്കുകയാണ്, എവിടെയാണ് ആ വാളുള്ളത്, ദെവിലിനെ കൊന്ന ആ വാള്. ഈ സമയത്ത് ആ രാക്ഷസൻ പറയുകയാണ്, എനിക്ക് ആ വാളിനെ കുറിച്ചൊന്നും അറിയില്ല, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ആയുധം എങ്ങനെയാണ് എന്റെ കയ്യിലുണ്ടാവുക. ഇപ്പൊ ചില മാന്ത്രിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് ഈ അസുരന്റെ റൂമിലുള്ള എന്തൊക്കെയോ വസ്തുക്കൾ മുകളിലേക്ക് പൊന്താൻ ആരംഭിക്കുകയാണ്. ഇത് കണ്ടപ്പോ അയാൾക്ക് പേടിയായി കേട്ടോ. ഇപ്പൊ ഈ അസുരൻ ചോദിക്കുകയാണ്, ശരി ആ വാള് നിനക്ക് ഞാൻ കാട്ടി തന്നാൽ നീ എനിക്ക് എന്ത് തരും, നിനക്ക് രണ്ട് മനുഷ്യരെ തരാമെന്ന് യങ് മാസ്റ്റർ പറയാണ് കേട്ടോ. കൊടുക്കാൻ പോകുന്നത് മറ്റാരുമല്ല, നമ്മുടെ എന്താ പറയാ ആക്കിയും അതുപോലെ തന്നെ വീരനെയാണ്. അതായത് ഇപ്പോ ഇവര് രണ്ടുപേരും അസുരന്മാരുടെ കയ്യിൽ പെട്ടുപോയിട്ടുണ്ട്. ഇപ്പൊ ആക്കിയെ അവിടെയുള്ള ചില അസുരന്മാര് പിടിച്ചു വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വീരനെ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു പടക്കളത്തിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. പിന്നീട് വീരനോട് പറയാണ്, നിന്റെ കൂടെ വന്ന ഈ പെൺകുട്ടിയെ നിനക്ക് രക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന അസുരനെ നീ തോൽപ്പിക്കണം, അവനെ കൊല്ലണം. ഇത് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു വാതിൽ ഓപ്പൺ ആവുകയാണ് കേട്ടോ. അതിന്റെ ഉള്ളിൽ നിന്നും ഒരു അസുരൻ വരികയാണ്. പക്ഷെ ആ ഒരു കോലം കണ്ടാൽ നമുക്ക് ചിരി വരും, കണ്ട ഒരു ലുട്ടാപ്പി തന്നെ. ആകെ ഒരു അരഞ്ച് വലുപ്പുണ്ട്. ഇത് കണ്ടപ്പോ തന്നെ നമ്മുടെ വീരനെ ചിരി വരികയാണ് ഉണ്ടായത്, ഇവന്റെ കൂടെയൊക്കെ ഫൈറ്റ് ചെയ്യാനും എന്ന് പറഞ്ഞ് തീരുന്നതിന്റെ മുന്നേ ആ കുട്ടിച്ചാത്തനുണ്ടല്ലോ നമ്മുടെ വീരന്റെ ദേഹത്തേക്ക് ചാടി വീഴാണ്. വല്ലാതെ കിടന്നങ്ങ് ചെറിയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന വീര അവനെ നിലത്തേക്ക് വലിച്ചിട്ട് മുഖത്ത് നോക്കി നാല് കുത്തം കുത്തുകയാണ്. പക്ഷെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ ഹൾക്ക് രൂപം മാറുന്നതുപോലെ ഈ ലുട്ടാപ്പി ഉണ്ടല്ലോ ഒരു എന്താ പറയാ ഹൾക്ക് ലുട്ടാപ്പിയായി മാറുകയാണ്. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, വീരനിട്ട് പന്ത് തട്ടുന്നത് പോലെ തട്ടിക്കളിക്കുകയാണ് ഇപ്പോ ഹൾക്ക് ലുട്ടാപ്പി. ഇതേ സമയം തന്നെ മറ്റേ അസുരനുണ്ടല്ലോ, ആ വാളിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ യങ് മാസ്റ്റർ കൊണ്ടുപോവാണ്. ആ പോകുന്ന വഴിയിൽ കയ്യിലുണ്ടായിരുന്ന എന്തോ ഒരു പേപ്പറിൽ എന്തോ ഒരു മന്ത്രം ചൊല്ലി നമ്മുടെ യങ് മാസ്റ്റർ എങ്ങോട്ടേക്കോ അയക്കുന്നുണ്ട്, പക്ഷെ എന്തിനാണെന്ന് കാണിക്കുന്നില്ല. ഇതേ സമയം തന്നെ ആ വാളിരിക്കുന്ന അറയിലേക്ക് ഇവർ രണ്ടുപേരും എത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ അസുരൻ അവിടെ നിന്ന് തിരിച്ചു പോയിട്ടുണ്ട്. പിന്നീട് യങ് മാസ്റ്റർ ആ ഒരു വാളുണ്ടല്ലോ ആ പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. അതേ നിമിഷം തന്നെ ഹീറോയെ പിന്തുടരുന്നുകൊണ്ട് തന്നെ നമ്മുടെ യങ് മാസ്റ്ററിന്റെ പഴയ പ്രണയനിയായിട്ടുള്ള മജൂനും ആ ഒരു സംഘവും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷെ അവരുടെ കണ്ണെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ വെട്ടിച്ചുകൊണ്ട് ആ അറയിൽ നിന്നും നമ്മുടെ യങ് മാസ്റ്റർ രക്ഷപ്പെട്ടു പോവാണ്. ഇതേ സമയം തന്നെ യങ് മാസ്റ്റർ നേരത്തെ വിട്ട ആ ഒരു ചെറിയ പേപ്പറിന്റെ കഷ്ണം ഉണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്ന ഹൾക്ക് ലുട്ടാപ്പിയുടെ കാലിന്റെ അടിയിൽ പോയി ഒട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം അവനൊരു അടി പോലും മുന്നോട്ടേക്ക് വെക്കാൻ കഴിയുന്നില്ല. ആ ഒരു പോർക്കളത്തിൽ അവൻ കവിഴ്ന്നടിച്ച് വീഴുകയാണ്. ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്തൂടെ യങ് മാസ്റ്ററിന്റെ പിന്നാലെ തന്നെ മജൂൻ വരുന്നുണ്ട് കേട്ടോ. ഒരു കാലത്ത് ഇവർ ഒരുപാട് പ്രണയിച്ച ആൾക്കാരാണ്. ഇപ്പൊ മജൂൻ ചോദിക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ നീ ചതിച്ചത്, നിന്റെ കൂട്ടുകാരനെ സീമുവിനെ എന്തിനാണ് നീ ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞത്, നിനക്ക് ഓർമ്മയില്ലടാ ചെറുപ്പത്തിൽ എത്ര നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്നതാണ്, എന്നിട്ട് നീ ഇങ്ങനെ ചെയ്തല്ലോ. ഇതേ സമയം തന്നെ പോർക്കളത്തിൽ കാണിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ആക്കിയുണ്ടല്ലോ ഉറക്കനെ നമ്മുടെ വീരയോട് വിളിച്ചു പറയാണ്, അവന്റെ ശക്തി ഇരിക്കുന്നത് ആ മൂക്കിലാണ്, അതിനിട്ട് ഇടിക്കണമെന്ന്. ഇപ്പോ നമ്മുടെ വീര് ചെന്നിട്ട് അവന്റെ മൂക്കിനിട്ട് ആ ഒരു ഹൾക്ക് ലുട്ടാപ്പിയുടെ മൂക്കിനിട്ട് ഇടിക്കുകയാണ്. ഓരോ തവണ ഇടിക്കുമ്പോഴും അവൻ ചെറുതായി ചെറുതായി പഴയതുപോലെ തന്നെ കുട്ടിയായി വരികയാണ് കേട്ടോ. ഇപ്പോ ഈ ഒരു ഭൂതത്തിനെ കൊന്നാലല്ലേ നമ്മുടെ ആക്കിയെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കോടാലി എടുത്ത് അവന്റെ കഴുത്ത് വെട്ടാൻ നോക്കുമ്പോൾ അതിന് മനസ്സ് വന്നില്ല കേട്ടോ വീരയ്ക്ക്, കാരണം അവനിപ്പോ ഒരു കുട്ടിയുടെ രൂപത്തിലല്ലേ. വീര പിന്നീട് ഒന്നും നോക്കിയില്ല, കയ്യിലുണ്ടായിരുന്ന ആ ഒരു കോടാലി എടുത്തിട്ട് ഈ അസുരന്മാരുടെ നേരെ ചാടി വീഴാണ് കേട്ടോ. ഇത് കണ്ട് നമ്മുടെ കുഞ്ഞൻ ലുട്ടാപ്പി സങ്കടമാവുകയാണ്. ഒരു മനുഷ്യൻ തന്നെ ഇങ്ങനെ ഒരു ദയ കാണിച്ചല്ലോ. അതുകൊണ്ട് തന്നെ ഈ ലുട്ടാപ്പി ഉണ്ടല്ലോ ബാക്കിയുള്ള അസുരന്മാരുടെ നേരെ ചാടി വീഴാണ്, അവരെല്ലാവരും ആക്രമിക്കുകയാണ് കേട്ടോ. അതായത് വീരനെയും അതുപോലെ തന്നെ ആക്കിയും സഹായിക്കുകയാണ്. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് നിന്ന്, അതായത് ആ ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗത്ത് വെച്ച് ഉഗ്രം പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് മജൂനും അതുപോലെ തന്നെ യങ്
മാസ്റ്ററും. ഇപ്പൊ യങ് മാസ്റ്റർ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വാളുണ്ടല്ലോ, അതായത് ആ ഡെവിലിനെ കൊന്ന വാള്, അത് പുറത്തേക്ക് എടുക്കുകയാണ്. ഇപ്പോ മജുവിന് അവളുടെ ശക്തി ഉപയോഗിച്ചിട്ട് ആ ഒരു വാളെല്ലാം തട്ടി തെറിപ്പിക്കുകയാണ്. അത് നേരെ ചെന്ന് വീണത് വീരയുടെ മുന്നിലാണ്. ഒരു സേഫ്റ്റിക്കായിട്ട് ആ ഒരു വാള് കയ്യിലേക്ക് എടുത്ത് പിടിക്കുകയാണ് കേട്ടോ വീര. പക്ഷെ അവന് അറിയില്ലായിരുന്നു ആ വാൾ എന്താണെന്നും അതിന്റെ ശക്തി എന്താണെന്നും. ആ വാളുള്ളത് കൊണ്ട് തന്നെ അവന്റെ അടുത്തേക്ക് ഒരൊറ്റ അസുരന്മാര് വരെ വരുന്നില്ല. പക്ഷെ ഇപ്പോഴും അവന്റെ ചുറ്റും ഈ അസുരന്മാര് തന്നെയാണ്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ചുമര് തകർത്തുകൊണ്ട് തന്നെ നമ്മുടെ യങ് മാസ്റ്റർ ചാടി അങ്ങോട്ടേക്ക് വീഴാണ്. അതായത് ഒരു ഭാഗത്ത് നമ്മുടെ വീരയും അതുപോലെ തന്നെ മറുഭാഗത്തായിട്ട് യങ് മാസ്റ്ററും, രണ്ടുപേരും രണ്ട് ഭാഗത്ത് നിന്നിട്ട് ഈ അസുരന്മാർക്ക് നേരെ പോരാടാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. യങ് മാസ്റ്റർ അയാളുടെ സൈഡിൽ ഉണ്ടായിരുന്ന ഒരു ഭാഗം ഒരു മന്ത്രി ശക്തി ഉപയോഗിച്ച് ഒരു എന്താ പറയുക ഒരു ചുമര് പോലെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഭാഗത്ത് എന്താ പറയുക നമ്മുടെ വീരയാണല്ലോ, അവൻ ഇതുപോലുള്ള മന്ത്രങ്ങളൊന്നും അറിയില്ലല്ലോ. ഇപ്പൊ ആ ഒരു ഭാഗത്തേക്ക് ഏതോ ഒരു മന്ത്രവാദി ഒരു മന്ത്രം അയക്കുന്നുണ്ട്. അതിപ്പോ നമ്മുടെ യങ് മാസ്റ്ററുടെ ദേഹത്തേക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന മജുവിൻ ഉണ്ടല്ലോ അതിന്റെ നേരെ ചാടി വീഴാണ്. അതിപ്പോ അവളുടെ ദേഹത്ത് തട്ടി അവളാകെ മയങ്ങി വീഴാണ്. ഇത് കണ്ടപ്പോ നമ്മുടെ യങ് മാസ്റ്ററിന് സഹിക്കാൻ കഴിയില്ല കേട്ടോ, അവൻ ആക്രോശിക്കുകയാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൂട്ടി നേരെ ടെലിപ്പോർട്ട് ആവുകയാണ്, കാട്ടിൽ ഉണ്ടായിരുന്ന അവന്റെ താവളത്തിലേക്ക് എത്തുകയാണ്. പിന്നെ ഇവരുടെ എല്ലാവരുടെയും കൂട്ടത്തില് ആ ഒരു കുഞ്ഞൻ ലുട്ടാപ്പി ഉണ്ടല്ലോ അവനും ഉണ്ട് കേട്ടോ. പിന്നീട് പെട്ടെന്ന് തന്നെ നമ്മുടെ യങ് മാസ്റ്റർ മജുവിന് ആവശ്യമായ ചികിത്സയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അവൾക്കിപ്പോ പെട്ടെന്ന് ബോധം വന്നു. അതേ നിമിഷം തന്നെ അവള് വാളെടുത്തിട്ട് യങ് മാസ്റ്ററുടെ നെഞ്ചത്തേക്ക് വെച്ചിട്ട് പറയാണ്, എന്തിനാടാ ഞങ്ങളോട് ഇത്ര ക്രൂരത ചെയ്തത്, ചതിച്ചത്. സമാധാനമായിട്ട് തന്നെ ഇപ്പൊ യങ് മാസ്റ്റർ പറയാണ്, ഇത്രയും കാലം നിങ്ങൾ സംസാരിച്ചില്ലേ, എനിക്ക് ഒരു തവണയെങ്കിലും അവസരം എന്താ ഒന്ന് സംസാരിക്കാൻ. അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ പറഞ്ഞോട്ടെ. അന്ന് രാത്രി കാവിൽ നിൽക്കാൻ പോകേണ്ടിയിരുന്നത് ഞാനായിരുന്നു. ആ സമയത്ത് എന്റെ അടുത്തേക്ക് എന്റെ കൂട്ടുകാരൻ ചങ്ങാതി സീമു വന്നു. അവൻ എന്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് എന്തായാലും പൗർണമി ദിവസമല്ലേ, ഈ ദിവസം നീ ആ കല്ലിന്റെ അടുത്തേക്ക് പോകണ്ട, കാരണം നീ പകുതി മനുഷ്യനും പകുതി അസുരനാണ്. നീ അറിയാതെ തന്നെ നിന്റെ ശക്തി പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇന്നേ ദിവസം ഞാൻ കാവിലിരുന്നോളാം. അന്ന് എനിക്ക് പകരം ആ അമ്പലത്തിലേക്ക് പോയത് അവനായിരുന്നു. ഒരിക്കലും എന്റെ കൂട്ടുകാരനെ ചങ്ങാതിയെ സീമുവെ ഞാൻ അങ്ങോട്ടേക്ക് വിടാൻ പാടില്ലായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് എന്തോ ഒരു ശബ്ദം കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് നോക്കി. അവിടെ എല്ലാവരും മരണപ്പെട്ട് എടുക്കുകയായിരുന്നു. മാത്രമല്ല അതേ നിമിഷം തന്നെ ഞാൻ വല്ലാത്തൊരു അന്ധകാരത്തിലേക്ക് പെട്ടുപോയി. ആ സമയത്ത് എനിക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിഞ്ഞില്ല, മുഴുവൻ അന്ധകാരമായിരുന്നു. അപ്പൊ എവിടെ നിന്നോ പല തലകളുള്ള ഒരു രൂപം എന്റെ അടുത്തേക്ക് വന്നു. അത് അവനായിരുന്നു, ഡെവിൾ. അവന് ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ എന്റെ ശരീരം കൊടുക്കാൻ വേണ്ടി അവൻ എന്നോട് പറഞ്ഞു. എനിക്കറിയില്ലായിരുന്നു എന്റെ ചുറ്റും എന്ത് ചതിയാണ് അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ് മച്ചാമാരെ ആൻഡ് മച്ചാദികളെ. എന്ന് കരുതി ഇതിന്റെ ബാക്കി ഭാഗം നാളെയല്ല, എഡിറ്റിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഏതാനും മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ ഇതിന്റെ അടുത്ത ഭാഗം ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ എളുപ്പത്തിൽ വരാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ആ ബെല്ലൈക്കണമെന്ന് എനാബിൾ ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ടെപ്പേന്ന് കൊണ്ട് കിട്ടും. ഇനി അഥവാ ഇതിന്റെ രണ്ടാം ഭാഗം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ ആദ്യം തന്നെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും കേട്ടോ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.